സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ രൂപവും അതിർത്തിയും എണ്ണവും മാറും. വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതിയിൽ വിജ്ഞാപനം വന്നതോടെ ഇനി വാർഡ് വിഭജന നടപടികൾ ആരംഭിക്കും. 2011 ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയായിരിക്കും വാർഡുകളെ വിഭജിക്കുന്നത്. 5 വർഷമായി നടക്കാതിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിനുള്ള നടപടികളിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. നിയമസഭ പാസാക്കിയ ഭേദഗതി ഗവർണർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച വിജ്ഞാപനവും പുറത്തു വന്നു കഴിഞ്ഞു. വാർഡ് വിഭജനത്തിൽ ചുമതലപ്പെട്ട ഡീലിമിറ്റേഷൻ കമ്മിറ്റിയെ നേരത്തെ നിയമിച്ചിരുന്നു. പഞ്ചായത്തുകൾ ഇതുവരെ കുറഞ്ഞത് 13 വാർഡുകളായിരുന്നെങ്കിൽ ഇനി അത് 14 ആകും. കൂടിയ വാർഡുകളുടെ എണ്ണം 24 വരെയും ആകാം. ജില്ലാ ഡിവിഷനുകളിൽ കുറഞ്ഞത് 17, കൂടിയത് 33 ആയിരിക്കും. നഗരസഭകളിൽ ഇതുവരെ 25 മുതൽ 52 വരെ എന്നതായിരുന്നു വാർഡുകളുടെ എണ്ണം. ഇനി അത് 26 മുതൽ 53 വരെയാകും. കോർപ്പറേഷനുകളിലെ കുറഞ്ഞ വാർഡുകളുടെ എണ്ണം 56 ആയിരിക്കും, കൂടിയത് 101 ആയിരിക്കും. വാർഡ് വിഭജനത്തിന് അതിർത്തിയെ സംബന്ധിച്ച് പ്രത്യേക മാനദണ്ഡങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്.